ചാനലിൻ്റെ പ്രേക്ഷകർക്ക് ഒരു പ്രാവശ്യം കൂടെ വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാധുര്യനാമത്തിൽ സ്നേഹ വന്ദനം. വീണ്ടും ദൈവവചനവുമായി നിങ്ങളുടെ മധ്യയെ കടന്നു വരുവാൻ അവസരം തന്ന സർവകൃപാലുവായ ദൈവത്തിന് ഞാൻ നന്ദിയും സ്തോത്രവും ആദ്യമായി അർപ്പിക്കുന്നു. നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ലൂക്കോസിൻ്റെ സുവിശേഷം 15 അധ്യായം ആസ്പദമാക്കി 3 ദൃഷ്ടാന്തങ്ങൾ, 3 ഉപമകൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതിനോടുള്ള ബന്ധത്തിലാണ്. അതിൻ്റെ ചില ചിന്തകൾ ഞാൻ നിങ്ങളോട് പങ്കിട്ടു. ഇന്ന് അതിലെ 3-ാമത്തെ ഉപമയുടെ ചില ഭാഗങ്ങളാണ് പങ്കിടാൻ ഉദ്ദേശിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം മുതൽ വായിക്കുന്നു. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ വന്ന് വീട്ടിനോടടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു. ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ചു, ഇതെന്തെന്ന് ചോദിച്ചു. അവനവനോട്, നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയതുകൊണ്ട് തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കോപിച്ച് അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. അവനവനോട്, ഇത്രകാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്ക് ഒരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. വേശ്യമാരോടുകൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ നിന്റെ ഈ മകൻ വന്നപ്പോഴേക്കോ തടിപ്പിച്ച കാളക്കുട്ടിയെ അവന് വേണ്ടി അറുത്തുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവൻ അവനോട്, മകനെ, നീ എപ്പോഴും എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാകുന്നു. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു, ആകയാൽ ആനന്ദിച്ച് മതി. സ്തോത്രം. നഷ്ടങ്ങൾ, 3 നഷ്ടങ്ങൾ കർത്താവ് പറഞ്ഞു. ആ 3 തിരിച്ച് കിട്ടിയതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിലെ 3-ാമത്തെ ദൃഷ്ടാന്തം അഥവാ ഉപമയാണ്, 2 മക്കൾ ഉണ്ടായിരുന്ന ഒരപ്പൻ. അമ്മയെ അതിനകത്ത് പറയുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നു അമ്മ ഒരു പക്ഷേ നേരത്തെ മരിച്ചു പോയിരിക്കാം. ഈ പിതാവ് ആ കുഞ്ഞുങ്ങളെ വളർത്തുകയാണ്. മക്കൾ ഒരുമിച്ച് വളരുന്നു. ഈ 2 ആൺമക്കൾ എന്നൊക്കെ പറയുമ്പോൾ അത് വടക്കേണ്ടിയിൽ രാജസ്ഥാനിലെ ഒരു മിഷണറി എന്ന നിലയിൽ എനിക്കതിനോട് 2 വാക്ക് പറയാനുണ്ട്. നമ്മൾ ഇന്ന് നമ്മുടെ ഭാരതം വളരെ പുരോഗമനങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്, വിദ്യാഭ്യാസപരമായി, സയൻസായി, പല. പക്ഷേ ചിന്താമണ്ഡലങ്ങൾ ഇപ്പോഴും രാജസ്ഥാനിൽ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കും, ബസ്സിലൊക്കെ ഇരുന്ന് നമ്മൾ നമ്മുടെ പുസ്തകം എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുക, അടുത്തിരിക്കുന്നു, ചോദിക്കും, നീ ക്രിസ്ത്യാനിയാണോ? ക്രിസ്ത്യാനിയാണോ എന്നല്ല ചോദിക്കുന്നത്, കിച്ചൻ ആണോ എന്നാ അറിയൂ. കിച്ചൻ ക്രിസ്ത്യൻ എന്നുള്ള ബോധം അവർക്ക് ആ പ്രൊണൗൺസേഷൻ ഇല്ലായിരിക്കും. എന്നിട്ട് അടുത്ത എല്ലാവരുടെ അല്ല അടുത്ത് ചോദിക്കുന്നത്, നീ പാതിരിയാണോ? അതെ. ശാദിശൂദ ഹൈക്ക, കല്യാണം കഴിച്ചിട്ടുണ്ടോ? അതെ, കഴിച്ചിട്ടുണ്ട്. പിന്നെ ചോദിക്കും, മക്കൾ എത്ര ഉണ്ട്? ഉണ്ടെങ്കിൽ ഞാൻ പറയും, എനിക്ക് 3 മക്കളുണ്ട്. അടുത്ത ചോദ്യം, എത്ര ആണുണ്ട്, എത്ര പെണ്ണുണ്ട്? ഞാൻ പറയും, എനിക്ക് 3 പെമ്മക്കളാണ്. അപ്പോഴത്തേക്ക് തീനോ, 3 പെണ്ണാണോ? അവരുടെ ആ 3 ചോദിക്കുന്നത് കേട്ടാൽ നമുക്ക് ഏതാണ്ട് ദൈവം ഏതാണ്ട് വലിയ ശാപം തന്നെന്ന് തീരില്ല. ഇന്നും രാജസ്ഥാനിൽ ഒരു പെണ്ണ് ജനിക്കുക എന്ന് പറഞ്ഞാൽ, യോ, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ജോലി ചെയ്യുന്ന ചില നേഴ്സുമാർ ചിലപ്പോൾ ഞങ്ങളെ വിളിക്കും, പാസ്റ്ററെ വന്ന് ഓടി വരണേ, എന്താ ഇവിടെ ഒരു പെൺകൊച്ചു ജനിച്ചു, അവരുടെ ഭർത്താവിൻ്റെ ആൾക്കാർ അവളെ വിട്ടേച്ചു പോയി. അവൾ പറയുക, സിസ്റ്റർ, മുച്ച പോയിസൺ ദേതോ, എനിക്ക് മരിക്കാൻ മരുന്ന് താ, എനിക്കിനി എൻ്റെ കുഞ്ഞിൻ്റെ മുഖം കാണണ്ട, പെണ്ണാ ജനിച്ചല്ലേ ആന്ന് അവൾക്ക്. കാരണം അവൾ ഏതോ അപരാധം ചെയ്ത രീതിയിലാണ് സമൂഹം അവളോട്. ഇനിയും അവളെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അവളുടെ അമ്മയും അപ്പനും വന്ന് അവളെ സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുപോകണം, കൊണ്ടുവരാൻ പോവാം. അവർക്കും ഇവരെ അംഗീകരിക്കാൻ ഒക്കത്തില്ല. ഇന്നത്തെ നില അതാ. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 2 മുമ്പ് നവംബർ മാസത്തിലാണെന്ന് തോന്നുന്നു, ദൈനിക് ഭാസ്കർ എന്ന ഹിന്ദി പേപ്പറിൻ്റെ ഫ്രണ്ടിൽ 1 രാജസ്ഥാനിലെ 3-ോ 4-ോ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ കിട്ടിയ കച്ചറ ബാഗിനകത്ത്, വേസ്റ്റ് ബാഗിനകത്ത് 29 കുഞ്ഞുങ്ങളുടെ നവജാത വിട്ടിയോക്ക സ്പന്ദനം നിലയ്ക്കാത്ത മാംസപിണ്ഡങ്ങൾ. ചിലപ്പോഴൊക്കെ ഫേസ്ബുക്കിൽ നിങ്ങൾ കാണും, പട്ടി കടിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഒരു മാംസപിണ്ഡം ജീവിക്കുന്ന ഒരു കുഞ്ഞിനെ. ഇന്നും ഒരു പെണ്ണായി അവിടെ ജനിക്കുക എന്നുള്ളത് അവർക്ക് ശാപമാണ്.
വിശുദ്ധ വേദപുസ്തകം വടക്കേണ്ടിയിൽ പ്രസംഗിക്കുക എന്നുള്ളത് കേവലം ആത്മരക്ഷയ്ക്ക് മാത്രമല്ല, ഈ കിരാതനത്വം, ഈ കാടത്വ ചിന്ത സതി നിർത്തലാക്കുവാൻ ദൈവം ഉപയോഗിച്ച ആ സുവിശേഷകനെ, വില്യം കെറിയെ ഭാരത മണ്ണിന് എങ്ങനെ മറക്കാൻ കഴിയും? ഇന്നും ഒരു സ്ത്രീയായി ജനിക്കുക എന്നുള്ളത് ശാപമായി കരുതുന്ന ഈ കാടത്വത്തിന് മറുപടി നൽകുവാൻ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. സുവിശേഷം എത്തിക്കപ്പെടേണ്ടതിൻ്റെ ഒരാവശ്യകത കൂടെയാണ് ഞാൻ ഈ സമയത്ത് എൻ്റെ പ്രേക്ഷകരോട് ഓർപ്പിക്കുന്നത്. കേവലം ആത്മരക്ഷ മാത്രമല്ല, ഇവിടെ ഈ മനുഷ്യന് രണ്ട് ആൺമക്കൾ കിട്ടി. അതെ, വടക്കേണ്ടിയ ഭാഷയെ പറഞ്ഞാൽ പറയും ദോനോൽ എടുക്കാം. അപ്പൊ അവര് പറയും, ഓ ലോട്ടറിയിലൊക്കെയാ, നിനക്ക് ലോട്ടറി അടിച്ചു പെണ്ണാണെങ്കിലോ. കെ ജോയ് പാസ് എന്ന ഞാൻ വളരെ ബഹുമാനിക്കുക ദേവദാസന്റെ ഭാഷയെ പറഞ്ഞ, നിന്റെ ഇഷ്ടം പുരി ഹോജാ തെരി മർജി പുരി ഹോജാ, നിന്റെ ഇഷ്ടം നിറവേറട്ടെ, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാനൊക്കും? അങ്ങനെയാണോ? എനിക്ക് മൂന്ന് പെൺകുഞ്ഞുങ്ങളെ ദൈവം തന്നിട്ടുണ്ട്. അവർ മൂന്ന് പേരും എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ദാനമായിട്ട് ഞാൻ എണ്ണുന്നു. എൻ്റെ ശ്രോതാക്കളിൽ ആരെങ്കിലും എനിക്കൊരു ആൺകുഞ്ഞിനെ ലഭിച്ചിട്ടില്ല, എനിക്ക് രണ്ടോ മൂന്നോ നാലോ പെണ്ണായിപ്പോയെന്ന് ചിന്തിക്കുന്നെങ്കിൽ ഒരു കാര്യം മറക്കരുത്, ദൈവത്തിൻ്റെ സൃഷ്ടി എല്ലാം ദൈവത്തിന് വിലയേറിയതാണ്. ഒരു തോട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ഗുരുജിയുടെ അടുക്കൽ ചെന്ന്, ഒരു സന്യാസിയുടെ അടുക്കൽ ചെന്ന് ഒരാൾ എന്നിച്ച് പറഞ്ഞു, ജനിച്ചത് പെണ്ണാണ്, ഞാൻ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചു. ഉടനെ ആ ഗുരുജി ചോദിച്ചു, ഈ വായയുടെ ഭാഗം കുത്തിക്കെട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അവിടെ തുറന്നിട്ടുണ്ടോ? ഉടനാളി എന്നിച്ച് പറഞ്ഞു, കൊച്ചിൻ്റെ വാ കുത്തി തുന്നു, വാ ഇല്ല കുത്തിക്കെട്ടിയിട്ടില്ല. ഉടനെ പറഞ്ഞു, എന്നാൽ വാ തുറന്നവൻ ആ വായിക്ക് കൊടുക്കേണ്ടത് കൂടെ കൊടുക്കും. ആണായാലും പെണ്ണായാലും ദൈവം തരുന്നത് അത് അതിന് വേണ്ടി ഉള്ളതും തരുവാൻ, ഏതനിൽ ആദമിനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് അവന് വേണ്ടുന്നതെല്ലാം സൃഷ്ടിച്ച ദൈവം എനിക്കും നിനക്കും തലമുറയെ തന്നപ്പോൾ അതാണായാലും പെണ്ണായാലും അതിന് വേണ്ടത് കൂടെ തന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവം തന്ന തലമുറയിൽ, ദൈവം തന്ന അനുഗ്രഹത്തിൽ തൃപ്തിപ്പെടുക. ഒരാണിന് വേണ്ടി മനുഷ്യൻ നടത്തുന്ന ഭ്രാന്ത്, ചെലവാക്കുന്ന പണം ആൺ വേണ്ട എന്നല്ല, പക്ഷേ ദൈവം തന്നതിൽ തൃപ്തിപ്പെടുക. ഇവിടെ രണ്ടാമക്കള്, അപ്പൻ ആ മക്കളെ വളർത്തി. ഒരു ദിവസം വന്നേച്ച് കഥ നിങ്ങൾക്കറിയാം, ഞാൻ വേഗത്തിൽ ചിന്തയിൽ മുമ്പോട്ട് പോവുക. ഒരുത്തൻ വന്നേച്ച് പറഞ്ഞു, അപ്പാ വസ്തുവകയിൽ എനിക്ക് വേണ്ടുന്നത്, അതിൻ്റെ 11 വാക്യത്തിൽ അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ വസ്തുവകയിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ ചോദിച്ചത് വളരെ റൈറ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് വരേണ്ടതേ ചോദിച്ചുള്ളൂ. ഇന്നത്തെ യുവലോകം വിചാരിക്കുന്നത് ഞാൻ എന്നെ തെറ്റ് ചെയ്ത്, വാട്ട് ഐ എം ആസ്കിംഗ് ഇസ് 100% റൈറ്റ്, ഐ ഡിഡ്ന്റ് ആസ്ക് മൈ ഫാദേഴ്സ് ഷെയർ, ഞാൻ എൻ്റെ അപ്പൻ്റെ ഷെയർ ചോദിച്ചില്ല, എൻ്റെ അമ്മ മരിച്ചാൽ അമ്മയുടെ കുടിക്ക് അന്നേരം എന്ന് പറഞ്ഞില്ല, ചേട്ടൻ്റെതാന്ന് പറഞ്ഞില്ല, എനിക്ക് വരേണ്ടതെങ്കിൽ അത്. പലപ്പോഴും യുവാക്കളോട് ഞാൻ പറയട്ടെ, ചോദ്യം നാം വിചാരിക്കും വളരെ കറക്റ്റാണെന്ന്. ഏത് ലോകത്തിൻ്റെ കോടതിയിൽ ചെന്നാലും നമ്മുടെ ചിന്ത ശരിയായിരിക്കും, പക്ഷേ മനസാക്ഷിയുടെ കോടതിയിൽ അവൻ ചോദിച്ച എനിക്ക് വരേണ്ടുന്നതാണ്, അവൻ ശരിയായിരിക്കും, പക്ഷെ പ്രതിഹൃദയത്തെ അവൻ ഇന്ന് കീറുകയാണ്. നമ്മുടെ ചോദ്യങ്ങൾക്ക് ലോകം ന്യായം പറഞ്ഞേക്കാം, എന്നാൽ മനസാക്ഷിയുടെ കോടതിയിലും ദൈവത്തിൻ്റെ കോടതിയിലും നാം അവിടെ തെറ്റി എന്ന് വന്നേക്കാം. എനിക്ക് വരേണ്ടത് എനിക്ക് തരിക. അടുത്ത പദം നമുക്ക് കാണാൻ കഴിയുന്നത്, അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. അവർക്ക് കൊടുത്തു, ചോദിച്ചത് ഒരുത്തനാണെങ്കിലും കൊടുത്തത് രണ്ടു പേർക്കും കൂടാ. എനിക്ക് തോന്നുന്നു ഈ ഹിന്ദിയിലൊരു പറച്ചിലുണ്ട്, ദൂസരൊക്കെ കന്തേപ്പർ ബന്ദൂക്കിലൊക്കെ ഗോലി മാറണ, വേറെടുത്തൻ്റെ തോളയിൽ തോക്ക് വെച്ചിട്ട് ഇവൻ വെടിവെച്ച, കാരണം ചേട്ടനും ആഗ്രഹമുണ്ട് ഇച്ചിരി പൈസ കിട്ടിയാൽ കൊള്ളാമെന്ന്. അതുകൊണ്ടല്ലയോ അപ്പന് മനസ്സിലായി ഇവൻ ഒരുത്തനാ ചോദിച്ചതെങ്കിലും രണ്ടു പേർക്കും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പകുത്ത് രണ്ടിനെ കൈ കൊടുത്തു, എന്നാൽ അവൻ്റെ മാത്രം കൊടുത്ത് മറ്റവൻ്റെ വെച്ചില്ല. ഇനി അതിൽ നിന്ന് ഒരു ചിന്ത കൂടെ ഞാൻ പറയാം. നമ്മുടെ ദൈവം ചിലരൊക്കെ വിചാരിക്കുന്ന എനിക്ക് ഏതാണ്ട് കിട്ടിയത്,
ഞാനിങ്ങനെ ചോദിച്ച് ചോദിച്ച് ദൈവത്തെ പോയി താ 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 ബെഗിംഗ് ബോളുമായിട്ട് ഗിവ് 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 എന്ന് പറയാതെ ടേക്ക് ടേക്ക് എന്നുകൂടെ പറയുവാൻ നമുക്ക് കഴിയണം. ഇവൻ വിചാരിക്കുന്ന മൂത്തവന്റെ കയ്യിലും ഇപ്പൊ കിട്ടി. ചോദിച്ചത് ഇളയവനാണെങ്കിലും ചോദിക്കാത്തവനും കൊടുക്കുന്ന ഒരു നല്ല അപ്പൻ. ഇന്ന് എൻ്റെ ശ്രോതാക്കളോട് ഞാൻ പറയട്ടെ, ഒരുപക്ഷെ നിന്റെ ഭൗമിക വിഷയങ്ങൾക്ക് വേണ്ടി, നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നീ മറ്റുള്ളവരെ പോലെ ചോദിച്ചു എന്ന് വരികയില്ല. നീ ഭൂമിയിൽ ആരോടും പങ്കിട്ടെന്ന് വരത്തില്ല. എന്നാൽ നിന്റെ ഹൃദയത്തിൻ്റെ നിരൂപണം അറിഞ്ഞ്, നിന്റെ ആവശ്യം അറിഞ്ഞ്, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. ഇന്നല്ലേ അപ്പനെ നോക്കുക. ചോദിച്ചവന് കിട്ടി, ചോദിക്കാത്തവന് കൊടുത്തില്ല എന്നല്ല, ഇളയവൻ്റെ കയ്യിലും മാത്രമല്ല മൂത്തവൻ്റെ പങ്കിട്ട് കൊടുത്തു, വരേണ്ടുന്നത് കൊടുത്തു. Our God is a God of justice. നമ്മുടെ ദൈവം നീതിമാനായ ധർമ്മിയായ വിശുദ്ധനായ ദൈവമാണ്, പങ്കിട്ട് കൊടുക്കുന്നവനാ. അനിയൻ ചോദിച്ചതുണ്ട്, ചേട്ടൻ്റെ അടുത്ത് അനിയന് കൊടുക്കുന്നില്ല. കരയുന്ന കാക്കക്കുഞ്ഞിനും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം. പ്രൈസ് ദ ലോർഡ്. കഴിഞ്ഞ 38 വർഷം രാജസ്ഥാന്റെ മണ്ണിൽ ചോദിക്കാതെയും തരുന്ന ദൈവം. ഞാൻ 60 രൂപയുടെ ഒരു മുറിക്കകത്താ തുടങ്ങിയത്. ഒരു സൈക്കിളിന് വേണ്ടി 9 മാസം ഞാൻ പ്രാർത്ഥിച്ചു. ഇന്ന് മിഷണറിമാർക്ക് സ്തോത്രം, 60-ൽ പരം മിഷണറിമാർക്ക് പങ്കിടുവാൻ ദൈവം എൻ്റെ കരങ്ങളിൽ അനുഗ്രഹങ്ങൾ തരും. ഞാൻ ചോദിച്ചിട്ടല്ല, ചോദിച്ചിട്ടുണ്ട് ഇല്ലെന്നല്ല, ചില ആവശ്യങ്ങളുടെ നടുവിൽ. എന്നാൽ ചോദിക്കാതെ തന്ന് നടത്തുന്ന ഒരു ദൈവം. ഇവിടെ രണ്ടു പേർക്കും കൊടുത്തു, എന്നിട്ട് ഇളയ മകൻ സകലവും സ്വരൂപിച്ച് അവൻ നാടുവിട്ടു. സ്റ്റോറി, ഇളയവന്റെ കഥ ഇഷ്ടംപോലെ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് മൂത്തവന്റെ ഇച്ചിരി കാര്യം പറയട്ടെ. 25-ാം വാക്യത്തിൽ വരുമ്പോൾ ഇളയവൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അപ്പൻ ഇളയവന് വേണ്ടി ഭയങ്കര സദ്യ ഒരുക്കി. കൊഴുപ്പിച്ച കാളക്കൊട്ടിയൊക്കെ അറുത്ത് വീട്ടിനകത്ത് ഡാൻസ് നൃത്തം. Why there is no joy in the church? Because the church is lost the youngsters. എന്തുകൊണ്ട് സഭയ്ക്കകത്ത് സന്തോഷമില്ല? സഭയ്ക്ക് യുവാക്കൾ നഷ്ടമായതുകൊണ്ടാണ്. എന്നാൽ ഇളയവൻ മടങ്ങി വന്നപ്പോൾ വീട്ടിനകത്ത് നൃത്തമായി, ഇളയവൻ മടങ്ങി വന്നപ്പോൾ വീട്ടിനകത്ത് ഡാൻസായി, ഇളയവൻ മടങ്ങി വന്നപ്പോൾ വാർദ്ധക്യത്തിലെത്തിയ പിതാവ് സ്തോത്രം സന്തുഷ്ടനായി തീർന്നു. സഭ സന്തോഷമുള്ളവരാണെങ്കിൽ വീട് വിട്ടു പോയവർ വീട്ടിനകത്ത് വരണം, വീട്ടിലില്ലാത്തവർ വീട്ടിനകത്തേക്ക് വരണം. സ്തോത്രം, ഭയങ്കര സന്തോഷം, നൃത്തമായി. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ 25-ാം വാക്യം നാം വായിച്ചു തുടങ്ങിയത്, ഇളയ മകൻ വീട്ടിൽ അപ്പനുമായി സന്തോഷിക്കുമ്പോൾ മൂത്തമകൻ കയറി വരിക. ഇളയ മകനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടല്ലോ. മൂത്തമകൻ വയലിലായിരുന്നു, അവൻ വന്ന് വീടിനോടടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു. ബാല്യക്കാരൻ ഒരുത്തനെ വിളിച്ച് ഇതെന്തെന്ന് ചോദിച്ചു. ബാല്യക്കാരനൊരുത്തനെ വിളിച്ച് അവൻ്റെ വീട്ടിൻ്റെ അടുത്ത് വന്നേച്ച് ബാല്യക്കാരോട് ചോദിക്കണോ? അപ്പനോട് ചോദിച്ചൂടെ? അല്ല, വേണ്ട, അവന് മനസ്സിലായല്ലോ എന്തായാലും ഈ വീട്ടിൽ ആരുടെയും കല്യാണം ഒന്നും നടക്കാനില്ല. ഇത്ര നൃത്തം ഉണ്ടായത് അവന് നല്ലപോലെ മനസ്സിലായി. പിന്നെ എന്തിനാ ബാല്യക്കാരനെ വിളിച്ച് മാറ്റി നിർത്തി ചോദിക്കുന്നത്? ചിലരുടെയൊക്കെ ചോദ്യം ഇന്റൻഷൻ ശരിയല്ല എന്നിട്ടാ. എൻ്റെ വീട്ടിൽ എന്താ നടക്കുന്നത്? ഞാനാണ് അവിടുത്തെ ബാല്യക്കാരൻ പറഞ്ഞെന്നെ നിന്റെ വീട്ടിൽ ചെന്ന് ചോദിക്കുന്നു. പല്ലേട്ടന്മാരായിട്ടിരുന്ന പോരാ, പിതൃഹൃദയത്തെ ദുഃഖിപ്പിക്കുന്ന ചോദ്യങ്ങൾ നാട് നീള നടന്ന് ചോദിക്കരുത് കേട്ടോ. കണ്ട വേലക്കാരെയൊക്കെ വിളിച്ച് ചോദിക്കരുത്, അവിടെ എവിടെ ചോദിക്ക. സഭായോഗത്തിന് വന്നില്ലെങ്കിലും സഭയിലെ നല്ല പാസ്റ്റർ പ്രസംഗിച്ചൊന്നും അറിഞ്ഞില്ല, പക്ഷെ ഏതോ ഒരു നെഗറ്റീവ് തിങ് അവൻ പോയടത്തൊക്കെ പോയി. ഒരിക്കലും സഭയ്ക്ക് വേണ്ടി ഒരു കോൺട്രിബ്യൂഷൻ ഇല്ലാത്ത പുള്ളിയുടെ അടുത്ത് പോയി വേറെ അന്വേഷിച്ചിട്ട് വരും. കോട്ടേജ് മീറ്റിംഗ് അനൗൺസ് ചെയ്ത് അറിഞ്ഞില്ല, വേറെ ഏതാണ്ടൊക്കെ ആവശ്യമില്ലാത്ത അറിഞ്ഞു. വേലക്കാരെ വിളിച്ച് നാം ചോദിക്കുന്നത് എന്ത്? ഇവൻ ചോദിച്ചു. ഉടനെ ആ വേലക്കാരൻ മറുപടി പറഞ്ഞത് സ്തോത്രം 28-ാം വാക്യം 27-ാം വാക്യം അവനോട്, നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയതുകൊണ്ട് തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു.
ചോദ്യത്തിന് ഉത്തരം കിട്ടിയല്ലോ. പക്ഷെ അടുത്ത പദം, അപ്പോൾ അവൻ കോപിച്ചു. അപ്പോൾ അവൻ കോപിച്ചു, അകത്ത് കടക്കുവാൻ മനസ്സില്ലാതെ നിന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താ? വലിയേട്ടന്മാരുടെ ആറ്റിറ്റ്യൂഡ് നിനക്കുണ്ടോ? സഭയ്ക്കകത്ത് സന്തോഷം വരുമ്പോൾ, ആനന്ദം വരുമ്പോൾ സ്തോത്രം, അന്ന് ഒരു ഉടക്കുണ്ടാക്കി എന്തെങ്കിലും അന്തരീക്ഷം മോശമാക്കി പോകുന്ന ആ സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തോട് മാപ്പി ചോദിക്കണം. കോപം നല്ലതല്ല സഹോദര. കോപം വയലിലും നല്ലതല്ല, വീട്ടിലും നല്ലതല്ല, വീട്ടിന് പുറത്തും നല്ലതല്ല. കോപം നിന്നെ പിതൃഹൃദയത്തിലേക്ക് അല്ലേക്കും പിതൃഭവനത്തിലേക്കും അടുപ്പിക്കത്തില്ല, അകറ്റും. അവൻ വീട്ടിൽ വരാതെ പുറത്തു നിൽക്കുക. എന്നിട്ട് അപ്പൻ വന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, 29-ാം വാക്യം. അവൻ അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. ഓ, എന്തൊരു അഹങ്കാരമായി ഇത് പറയുന്നത്. ആർക്കെങ്കിലും പറയാൻ നിൽക്കോ, ഞാൻ ഒരിക്കലും കൽപ്പന ലംഘിച്ചില്ല. അവൻ സ്വയം നീതിക്കകത്താ നിൽക്കുന്നത്, സ്വയം നീതി. അപ്പനോട് പറയാം, ഞാൻ നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല, വീട് വിട്ട് പോയില്ല എന്നുള്ള ശരിയായിരിക്കും. 2, എന്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരു ആൺകുട്ടിയെ തന്നിട്ടില്ല. 3, വേശ്യമാരോടുകൂടി നിന്റെ മുതൽ തീർത്ത് കളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴോ എന്ന് പറഞ്ഞാൽ, അവൻ വീട്ടിനകത്ത് വയലിൽ ജോലി ചെയ്യുന്നെങ്കിലും മറ്റവൻ എവിടെ പോയെന്ന് പറഞ്ഞുകൊണ്ട് അന്യ എൻക്വയറി കമ്മിറ്റി ആകും വെച്ചേക്ക്. ഈ ചിലരെ CBI ഡിപ്പാർട്ട്മെന്റിൽ ആക്കാൻ കൊള്ളാമെന്ന് തോന്നുന്നു. പണി കൃഷിയാണെങ്കിലും അവൻ്റെ മനസ്സ് മുഴുവൻ മറ്റവനോട് പോയി. അവൻ എവിടെ എല്ലാം പോയെന്നറിയാം വേശ്യമാർ. അവൻ പ്രൂഫ് നൽകാ പറയുന്നത്. ഇന്നത്തെ പോലെ വല്ല ഈ പിന്നെ വാട്സപ്പ് സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ അവൻ എല്ലാ ദിവസവും ആൾക്കാരെ കൊണ്ട് വാട്സപ്പ് പഠിപ്പിച്ച് നാട്ടുകാർക്കല്ല ഫേസ്ബുക്കിലൂടെ ഇട്ടാല്. മറ്റൊരുത്തൻ്റെ പാപം ചികഞ്ഞു പൊക്കുവാൻ, അതിൽ സന്തോഷിക്കുവാൻ, അത് അപ്പൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് വിളമ്പേണ്ടപ്പം വിളമ്പണം. ഇപ്പോഴല്ല, വീട്ടിൽ ആനന്ദം നടക്കുമ്പോഴല്ല, സമയം മാറി. യാഥാർത്ഥ്യമാണ്, അതും പങ്കിടാൻ നിനക്ക് അവകാശമില്ല. ഇനി മേരൊന്നും അവൻ പറഞ്ഞില്ലയോ, എൻ്റെ നീ എനിക്ക് ചങ്ങാതിമാരുമായിട്ടൊന്ന് ആനന്ദിക്കാൻ ആടിനെ മാടിനെയും തന്നിട്ടില്ല. സത്യമാണ്, എനിക്കതിൽ ഈ അപ്പനോട് ഇൻ്റഗ്രിറ്റി ഉള്ളത്, എനിക്കതിൽ ഈ അപ്പനോട് സന്തോഷമാവുള്ളത്. എന്താണെന്നറിയാമോ, ഞാനിങ്ങനെയാ ചിന്തിക്കുന്നത്. ഇവൻ പറഞ്ഞ പരമസത്യമാണ്. ഇവൻ ഇറങ്ങിപ്പോയതിൻ്റെ അന്ന് മുതൽ ഈ വീട്ടിൽ അപ്പൻ ഒരു കറിയും വെക്കാൻ അപ്പന് താല്പര്യമില്ല. ഒരാടിനെ കടിക്കാന്ന് പറയും, അപ്പം പറയും, മോനില്ലടാ, ഉള്ളത് കൊണ്ടൊക്കെ നമുക്ക് ഇന്ന് കഴിക്കാം. എടാ, എനിക്ക് കഴിക്കാൻ ഒട്ടും മൂടില്ലടാ. എന്റെ സ്നേഹിത, ഈ വീട്ടിന്റെ സന്തോഷം പുറത്തുപോയ മകനാണ് ഈ അപ്പന്റെ ഹൃദയം. ഇന്ന് എന്റെ ശ്രോതാക്കളോട് ഞാൻ പറയട്ടെ, നീ വീട് വിട്ടുപോയൊരു മകനാണെങ്കിൽ, കൂട്ടായ്മ വിട്ടുപോയൊരു വ്യക്തിയാണെങ്കിൽ, നീ ദൈവകൃപയിൽ നന്യപ്പെട്ടു പോയൊരു വ്യക്തിയാണെങ്കിൽ, നിന്നെ കൂടാതെ പ്രതിഹൃദയത്തിന് ആനന്ദമില്ല. നീ ഇല്ലാതെ അപ്പന് സന്തോഷിക്കാൻ കഴിയത്തില്ല. ഓടിവാ, മടങ്ങി വാ. നിന്റെ മടങ്ങി വരവ് വരെയും ശപഥം ചെയ്ത് മറ്റു പല ചേട്ടന്മാർക്ക് പോലും ഭക്ഷണം കൊടുക്കാതെ, അവർക്ക് ഇഷ്ട ഭക്ഷണങ്ങൾ കൊടുക്കാതെ നിന്നെ മാത്രം നോക്കിയിരിക്കുക. ഇനി നീ വന്നെങ്കില് ഈ വീട്ടിനകത്ത് നല്ലൊരു ചാപ്പാടുണ്ടാകത്തുള്ളൂ. ഓ, ഞാൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണോ? ആന്ന് ആന്ന് ആന്ന്. ഇവൻ പറയുക, ഞാൻ ഈ എൻ്റെ ചങ്ങാതിമാരുടെ കൂടെ ആനന്ദിക്കാൻ ഒരാടിനെ തന്നിട്ടില്ല. അപ്പൻ ഇല്ലാഞ്ഞിട്ടല്ല, കഞ്ചൂസായിട്ടല്ല, ആണ്ട ഇപ്പൊ അറത്ത് തകർക്കുന്ന കണ്ടോ? എന്താണെന്നറിയാമോ, കൊച്ചുമോനെ, വീട് വിട്ടിറങ്ങിപ്പോയവനെ, നിന്റെ മടങ്ങി വരവ് മാത്രമേ ഈ വീട്ടിനകത്ത് സന്തോഷമുണ്ടാക്കത്തുള്ളൂ. ഓ, കൽവരി ക്രൂശിൽ എൻ ജീവനാഥൻ കാൽഗരമാണി തുളച്ച നേരം എന്നെയാണോർത്താതൻ ഓർക്കുമ്പോളെന്നുള്ളം കത്തുന്നു സ്നേഹാഗ്നിയാൽ.
എന്നെ അനോർത്താതൻ ഓർക്കുമ്പോൾ എന്നുള്ളം കത്തുന്നു സ്നേഹാഗ്നിയാൽ. ഏതോ ഒരു ചിന്തകനായൊരു മനുഷ്യൻ പറഞ്ഞു, യേശുക്രിസ്തുവിനെ ക്രൂശിൽ മൂന്നാണികൾ ആണ് തൂക്കിയത്. ആ ചിന്തകൻ വീണ്ടും പറയുന്നു, യേശുവിനെ ക്രൂശിൽ ആണികൾ പറയും ഞങ്ങളാ തൂക്കിയെന്ന്, വേറെ ഒരു ഒരു ആ തടി പറയും യേശുവിനെ തൂക്കിയത് ഞങ്ങളാണ്. യഹൂദന്മാർ പറയും ഞങ്ങളാ തൂക്കിയത്. പക്ഷേ ഒരു നഷ്ടപ്പെട്ട പാപിക്ക് പറയാനുള്ളത്, അവരാരുമല്ല, എൻ്റെ പാപമാണ്, എൻ്റെ പാപമാണ് യേശുവിനെ ക്രൂശിൽ തൂക്കിയത്. അവൻ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി, അവൻ നമുക്ക് വേണ്ടി പാപമാക്കിപ്പെട്ടു. സ്തോത്രം. ഞാൻ എൻ്റെ ചിന്തകളെ കൺട്രോൾ ചെയ്യട്ടെ. നീ ഇല്ലാതെ, നീ അല്ലാതെ ഈ അപ്പന് സന്തോഷം പൂർണ്ണമാകത്തില്ല. ഈ മൂത്ത മകൻ്റെ കംപ്ലൈൻറ് വളരെ പരമാർത്ഥമാണ്, അവൻ പറയുന്നത് വളരെ ശരിയാണ്. പക്ഷേ ഏത് ആസ്പെക്റ്റിലാണെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇളയ മകൻ കേട്ടെങ്കിൽ അവന് കുറച്ചുകൂടെ അപ്പന് ഉമ്മ കൊടുക്കാൻ വഴിയുണ്ടായിരുന്നു. ആഹാ, ഞാൻ പോയതിന് ശേഷം അപ്പേ ഒന്നും വീട്ടിൽ നല്ലത് വെച്ചില്ലയോ, ഒരാടിനെ പോലും കൊന്നില്ലയോ? ഇല്ല മോനെ, നിന്റെ വരവിന് വേണ്ടി. ഈ ദൂത് കേൾക്കുമ്പോൾ നീ വീട് വിട്ട് ഓടിപ്പോയവനാണെങ്കിൽ ഓടിവാ, ഓടിവാ, ഓടിവാ. യേശു നിന്നെ വിളിക്കുന്നു, ഓടി നിന്നെ കാണാനേറ്റം. വാടി വഴന്നവനുള്ളം തേടി വന്നു പാടുകൾ അങ്ങേറ്റ കുരിശിൽ. ഓടി നിന്നെ കാണാനേറ്റം വാടി വഴന്നവനുള്ളം തേടി വന്നു പാടുകൾ അങ്ങേറ്റ കുരിശിൽ. നേടി നിന്റെ രക്ഷ യേശു മോടി ഓടുയർത്തു പീത. ഓടിരുന്നു മധ്യസ്ഥനായി കണപേക്ഷിക്കുന്നു വേഗം. ഓടിവാ കൃപയാ നദിയരികിൽ നിന്റെ മലിനത നീക്കാൻ പാപി. ഓടിവാ കൃപയാ നദീ അരികിൽ. കണ്ണുകളെ അടയ്ക്കാം. ആയിരിക്കുന്ന സ്ഥാനത്ത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലെ സന്തോഷം പൂർണ്ണമാകുന്നതിന് തടസ്സം ഞാനാണെങ്കിൽ, ഇനിയും ഞാൻ വേശ്യമാരോട് കൂടെ എൻ്റെ അപ്പൻ്റെ പണം ധൂർത്താക്കുകയില്ല. ഇനിയും വീടിന് പുറത്ത് ഒരാനന്ദവും ഞാൻ കണ്ടെത്തത്തില്ല. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ ചേട്ടന്മാർക്ക് പോലും സ്തോത്രം വെറുപ്പ് തോന്നത്തക്ക വണ്ണം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് ഞാനിതാ വരുന്നു. ഞാനൊരു ഉടഞ്ഞ പാത്രം, ഞാനൊരു ഇറങ്ങിപ്പോയ മകൻ. ഞാൻ ദൈവസ്നേഹത്തിൻ്റെ തിരച്ചിൽ ഈ ദൂതിലൂടെ എൻ്റെ കാതിൽ കേൾക്കുന്നു. യേശുവേ, എന്നെ ഞാനിതാ നിനക്കായി സമർപ്പിക്കുന്നു. ആരെങ്കിലും ഈ ദൂത് കേൾക്കുന്നവർ തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ നിമിഷം അതിനായിട്ട് ഉപയോഗിക്കൂ. യേശുവേ, സ്നേഹവാനായ ദൈവമേ, ആ മൂത്ത മകനെപ്പോലെ കുതറി കോപിച്ച് വീട്ടിലെ സന്തോഷത്തിൽ പങ്കാളിയാകാതെ അവിടെ ഇവിടെയും നടന്ന് ചോദ്യം ചോദിക്കുന്ന ഒരു മകനായി എന്നെ തീർക്കല്ലേ. പിതൃസ്നേഹത്തെ മനസ്സിലാക്കി ഓടി വന്ന് അപ്പൻ്റെ കരങ്ങൾക്കുള്ളിൽ ഒതുങ്ങിക്കൊടുത്ത ആ മകനെ പോലെ ഞാനിതാ എന്നെ ഏൽപ്പിക്കുന്നു. എന്നെ അങ്ങയുടെ പൈതലാക്കണം.
അവിടുത്തെ സ്നേഹം എനിക്ക് വേണം. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ. താങ്ക് യു, ഗോഡ് ബ്ലസ് യു. നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളോട് പങ്കിടാം. രാജസ്ഥാനിലെ ബെഥേൽ ഫെലോഷിപ്പ് ജയ്പൂർ ആസ്പദമാക്കിയുള്ള ഞങ്ങളുടെ മിനിസ്ട്രിക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലസ് യു.